ഭക്ഷ്യ സുരക്ഷ സംബന്ധിച്ച് നിയമസഭാ സമിതി ഷവർമ കഴിച്ച് മരിച്ച ചെറുവത്തൂരിലെ ദേവനന്ദയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഉച്ചഭക്ഷണത്തിന്റെ ഗുണനിലവാരം അറിയാൻ ചെർക്കള സെൻട്രൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമിതി സന്ദർശനം നടത്തി. This news sponsored by We are going to learn a new word that is aura. Aura home center. Aura ഒരു വീട്. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരുന്ന ഇ വി ദേവനന്ദ മെയ് 1-നാണ് ഭക്ഷ്യ വിഷബാധയേറ്റ് മരിച്ചത്. കരിവള്ളൂർ പെരളത്തെ പരേതനായ ചന്ദ്രൂത്ത് നാരായണന്റെയും ഇ വി പ്രസന്നയുടെയും ഏക മകളായിരുന്നു ഈ 16-കാരി. ചെറുവത്തൂർ മട്ടലായിലുള്ള സഹോദരി സൗദാമിനിക്കൊപ്പമാണ് ദേവനന്ദയുടെ അമ്മ പ്രസന്ന ഇപ്പോൾ താമസിക്കുന്നത്. ഈ വീട്ടിലാണ് സമിതി സന്ദർശനം നടത്തിയത്. ഭക്ഷണത്തിന് പകരം രോഗവും മരണവും വിളമ്പുക എന്നത് മാപ്പർഹിക അപരാധമാണെന്നും അത്തരം ആളുകൾക്ക് നൽകുന്ന നടപടികളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും സമിതി ചെയർമാൻ പ്രമോദ് നാരായണൻ MLA പറഞ്ഞു. ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടായ ജില്ല എന്ന തരത്തിൽ കാസർഗോഡ്. അതുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് തന്നെ തെളിവെടുപ്പ് ആരംഭിക്കണം എന്ന് സമിതി തീരുമാനിച്ചു. ഇന്ന് രാവിലെ മുതൽ ആ തെളിവെടുപ്പിൽ വിവിധ വകുപ്പുകൾ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഈ സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധനകൾ ജാഗ്രതയോടെ നടത്തുക എന്ന നമ്മുടെ പതിവ് ശീലത്തിനപ്പുറം സമഗ്രമായ ഇടപെടലുകൾ, എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഇടപെടൽ തുടർന്നുണ്ടാകണം എന്നുള്ള കർശനമായ നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകി. ഇവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ 50-ഓളം കുഞ്ഞുങ്ങളാണ് അന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലായത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വളരെ കൃത്യമായ ചികിത്സ നൽകാൻ ആരോഗ്യ വകുപ്പ് കഠിനാധ്വാനം തന്നെ ചെയ്തു. നമ്മുടെ ബഹുമാനായിട്ടുള്ള MLA രാജഗോപാലേട്ടനും ഇവിടുത്തെ ജനപ്രതിനിധികളുമെല്ലാം അതിനകത്ത് സമയബന്ധിതമായി ഇടപെട്ടു. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം രോഗലക്ഷണങ്ങൾ ആ നിലയിൽ പ്രകടിപ്പിക്കാഞ്ഞതുകൊണ്ട് നമുക്ക് നിർഭാഗ്യവശാൽ അത്തരമൊരു സംഭവം ഉണ്ടായി. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ പ്രതികളായ ആളുകൾ ഭക്ഷണം വിളമ്പേണ്ട സ്ഥലത്ത് രോഗവും മരണവും വിളമ്പുക എന്നത് മാപ്പർഹിക്കാത്ത അപരാധമാണ്. ഒരു തരത്തിലും അത്തരം ആളുകൾക്ക് നടപടികളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളപ്പോൾ തന്നെ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ സമിതി ഇക്കാര്യത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത്. പിഴവുകളില്ലാതെ ഈ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഇത് സംബന്ധിച്ച് ഒരു ജനകീയ അവബോധം സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയുള്ളതാണ് സന്ദർശനം. ഇത്തരമൊരു സംഭവമുണ്ടായ ജില്ല എന്നതുകൂടി കണക്കിലെടുത്താണ് കാസർഗോട്ട് നിന്ന് സമിതി തെളിവെടുപ്പിന് തുടക്കം കുറിച്ചത്. എം രാജഗോപാലൻ MLA, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, സെക്രട്ടറി AK മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP പത്മിനി, കെ രമണി, CV ഗിരീഷ് തുടങ്ങിയവരും നിയമസഭാ സമിതിക്കൊപ്പം ദേവനന്ദയുടെ വീട്ടിലെത്തി. ദേവനന്ദയുടെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കണമെന്ന് നേരത്തെ തന്നെ എം രാജഗോപാലൻ MLA ആവശ്യപ്പെട്ടിരുന്നു. സമിതിയുടെ സന്ദർശനത്തോടുകൂടി ഇതിനുള്ള നടപടികൾക്ക് വേഗതയേറുമെന്നാണ് നാട്ടുകാരുടെയെല്ലാം പ്രതീക്ഷ. ഉച്ചഭക്ഷണ വിതരണത്തിലെ ഗുണനിലവാരം മനസ്സിലാക്കാനായി ചെർക്കള സെൻട്രൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമിതി സന്ദർശനം നടത്തി. പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വരെ നൽകുന്ന ഭക്ഷണം വിശദമായി പരിശോധിച്ചു. പാചകപ്പുര സന്ദർശിച്ച് ജോലിക്കാരും അധ്യാപകരുമായും സംസാരിച്ചു. സമിതി അംഗങ്ങളായ MLAമാർക്കൊപ്പം കാസർഗോഡ് മണ്ഡലം MLAയായ NA നെല്ലിക്കുന്നും സ്കൂളിൽ സന്ദർശനത്തിലെത്തി. ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ.